ഹലോ എവ്രി വൺ, വെൽക്കം ടു പഠിപ്പിച്ച് മീഡിയ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫൈലം ഹെമികോർഡേറ്റ് ആണ്. കോർഡേറ്റ്സിൻ്റെയും നോൺ കോർഡേറ്റ്സിൻ്റെയും ഫീച്ചേഴ്സ് ഒരേപോലെ ഷെയർ ചെയ്യുന്ന ഒരു ഫൈലമാണ് ഫൈലം ഹെമികോർഡേറ്റ. അപ്പോൾ ഫൈലം ഹെമികോർഡേറ്റയുടെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഈ ലെക്ചർ വഴി മനസ്സിലാക്കാം. ഫൈലം ഹെമികോർഡേറ്റയുടെ സാലിയൻറ്റ് ഫീച്ചേഴ്സ് നമുക്ക് ആദ്യം നോക്കാം. ഹെമികോർഡേറ്റയുടെ ബോഡി എന്ന് പറയുന്നത് വളരെ സോഫ്റ്റും വേമി ഫോം, അതായത് വേം ലൈക്ക് ബോഡിയും അൺസെഗ്മെൻറ്റഡ് ആയിട്ടുള്ള ബൈലാറ്ററലി സിമെട്രിക്കൽ ആയിട്ടുള്ള മൂന്ന് ഈക്വലി ഡിവൈഡഡ് ആയിട്ടുള്ള ബോഡിയാണ്. ഈ ഓരോ ഡിവിഷൻ്റെയും പേരെന്ന് പറയുന്നത് പ്രൊബോസിസ്, കോളർ ആൻഡ് ട്രങ്ക് എന്നാണ്. ഇവയിൽ നോട്ടോകോഡോ, ഇവയുടെ ബോഡിയെ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിലുള്ള സ്കെൽറ്റനോ ഒക്കെ ആബ്സെൻ്റ് ആണ്. ഇവയുടെ പ്രൊബോസിസിൻ്റെ ഭാഗത്തായി സ്റ്റോമോകോർഡ് അല്ലെങ്കിൽ ബക്കൽ ഡൈവർട്ടിക്കുലം എന്ന ഓർഗൻ കാണുന്നു. പ്രൊബോസിസിൽ നിന്നും വെളിയിലോട്ട് റിട്രാക്റ്റ് ചെയ്ത് വരാൻ കെൽപ്പുള്ള ഒരു ഹോളോ ട്യൂബ് ലൈക്ക് സ്ട്രക്ചറാണ് സ്റ്റോമോകോഡ്. നോട്ടോകോഡുമായി സിമിലാരിറ്റി ഉള്ളതുകൊണ്ടാണ് സ്റ്റോമോകോഡ് എന്ന പേര് വന്നിരിക്കുന്നത്. ഇവർക്ക് ഒന്നോ ഒന്നിൽ കൂടുതലോ പെയേഴ്സ് ഓഫ് പെർമനൻറ്റ് ഗിൽ സ്ലിറ്റ്സും പ്രസൻ്റ് ആണ്. ഇവയുടെ സ്കിൻ എന്ന് പറയുന്നത് ഒരൊറ്റ ലെയറുള്ള എപ്പിഡെർമിസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, വേറസ് ഡെർമിസ് ഇവരിൽ ആബ്സെൻ്റ് ആണ്. ഇവരുടെ സീലോം എന്ന് പറയുന്നത് എൻഡറോസീലിക്കാണ്, കുഞ്ഞു കുഞ്ഞ് പാക്കേജസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അവയെ മൂന്ന് കമ്പാർട്ട്മെൻ്റായി തിരിച്ചിരിക്കുന്നു: പ്രോട്ടോസീൽ, മീസോസീൽ ആൻഡ് മെറ്റാസീൽ. അതായത് മൂന്ന് ഈക്വലി ഡിവൈഡഡ് ആയിട്ടുള്ള ബോഡി പാർട്സിൽ ഇവ കാണപ്പെടുന്നു. പ്രൊബോസിസിൽ കാണപ്പെടുന്ന സീലോമിക് കമ്പാർട്ട്മെൻറ്റ് പ്രോട്ടോസീൽ, കോളറിൽ കാണുന്നത് മീലോസീൽ, ട്രങ്കിൽ കാണുന്നത് മെറ്റാസീൽ. ഇവയുടെ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് വളരെ സിമ്പിളും ഓപ്പൺ ടൈപ്പുമാണ്. അതായത് ബ്ലഡ് വെസൽസ് ഒന്നും തന്നെ കാണുന്നില്ല. പക്ഷേ ഹാർട്ടിൻ്റെ സ്ഥാനത്ത് പ്രൊബോസിസിൻ്റെ സെൻറ്റർ പാർട്ടിലായി ഒരു പൾസേറ്റിംഗ് സെൻറ്റർ പോലെ കാണപ്പെടുന്നുണ്ട്. അതിനെ ഹാർട്ട് എന്ന് വിളിക്കാൻ സാധിക്കില്ല. നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ പ്രിമിറ്റീവ് ആൻഡ് സിമ്പിളാണ്. ഒരു ഇൻട്രാ എപ്പിഡെർമൽ നെർവ് പ്ലക്സസ്, മിഡ് ഡോർസൽ ആൻഡ് മിഡ് വെൻട്രൽ നെർവ് സ്ട്രാൻസ് എന്നിവ അടങ്ങിയിരിക്കുന്നതാണ് ഇവയുടെ നെർവസ് സിസ്റ്റം. റിപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സെക്ഷുവലാണ് ചില ഫോംസിൽ, മറ്റു ചിലരിൽ എസെക്ഷുവലായും കാണപ്പെടുന്നു. എസെക്ഷുവൽ റിപ്രൊഡക്ഷൻ നടക്കുന്നത് ബഡ്ഡിങ് എന്ന പ്രോസസ്സ് വഴിയാണ്. എസെക്ഷുവലി റിപ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസംസിന് റീജനറേഷനുള്ള കഴിവ് വളരെ കൂടുതലായി കാണപ്പെടുന്നു. ഇവരുടെ സെക്സസ് എന്നത് സെപ്പറേറ്റ് ആണ്, ആൺപെൺ വ്യത്യാസമുണ്ട്. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് ആണ് കാണപ്പെടുന്നത്. ഇവയുടെ ലാർവയുടെ പേര് ടൊർണേറിയ ലാർവ എന്നാണ്. ബലാനോഗ്ലോസസ് എന്ന ജീവിയാണ് ഹെമികോർഡേറ്റയുടെ പോപ്പുലർ ആയിട്ടുള്ള ഒരു എക്സ്പെർമെൻ്റ്. അക്കോൺ വേമെന്നും ടങ് വേമെന്നും ഇവ പോപ്പുലറായിട്ട് അറിയപ്പെടുന്നു. മണ്ണ് തുരന്ന് മണ്ണിനകത്ത് ജീവിക്കുന്ന ഒരു ടൈപ്പ് ഓർഗാനിസമാണ് ബലാനോഗ്ലോസസ്. ഇവയുണ്ടാക്കുന്ന യു ഷേപ്പിലുള്ള മാളം പ്ലാസ്റ്റർ ചെയ്ത് വളരെയധികം ഉറപ്പുവരുത്തുക എന്നത് ഇവയുടെ പ്രത്യേകതയാണ്. മ്യൂക്കസ്, സാൻഡ് ആൻഡ് മഡ് ഉപയോഗിച്ചാണ് ഇവയുടെ മാളം ശക്തിപ്പെടുത്തുന്നത്. ബലാനോഗ്ലോസസിൻ്റെ മ്യൂക്കസിന് ഒരു അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഓഡറുണ്ട്. അതിന് കാരണമെന്ന് പറയുന്നത് ഉപദ്രവിക്കാൻ വരുന്ന ശത്രുക്കളെ ഈ ദുർഗന്ധം കൊണ്ട് അകറ്റി നിർത്താൻ ഉള്ളൊരു ഉപയോഗമാണ് ഇതുകൊണ്ടുള്ളത്. ജനറലായി പറഞ്ഞ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് ബലാനോഗ്ലോസസിലും കാണപ്പെടുന്നത്. ഇവയുടെ പ്രൊബോസിസിൻ്റെ മറ്റൊരു പേരാണ് പ്രോട്ടോസ്റ്റോം, കോളറിൻ്റെ മറ്റൊരു പേരാണ് മീസോസോം, അതുപോലെ ട്രങ്കിൻ്റെ മറ്റൊരു പേരാണ് മെറ്റാസ്റ്റോം. ട്രങ്ക് എന്നതാണ് ഇവരുടെ ബോഡിയിലെ ഏറ്റവും വലിയ ഡിവിഷൻ. ഇവരുടെ പ്രൊബോസിസിൻ്റെയും കോളറിൻ്റെയും ഇടയ്ക്കുള്ള ജംഗ്ഷൻ പോർഷനാണ് പ്രൊബോസിസ് സ്റ്റോക്ക് എന്ന് അറിയപ്പെടുന്നത്. കാർട്ടിലേജ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന കോൺഡ്രോയിഡ് ടിഷ്യൂ വെച്ചാണ് ആ ഭാഗം ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രൊബോസിസ് സ്റ്റോക്കിന് ചുറ്റുമുള്ള കോളറിൻ്റെ പാർട്സിനെ കോളറെറ്റ് എന്നാണ് വിളിക്കുന്നത്. ഇവയുടെ ട്രങ്കിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം: ബ്രാങ്കിയോജെനൈറ്റൽ റീജിയൻ, മിഡിൽ ഹെപ്പാറ്റിക് റീജിയൻ ആൻഡ് പോസ്റ്റീരിയർ പോസ്റ്റ് ഹെപ്പാറ്റിക് റീജിയൻ. ബ്രാങ്കിയോജെനൈറ്റൽ റീജിയനിലാണ് ഇവയുടെ ജെനൈറ്റൽ ഓർഗൻസ് പ്രസൻ്റ് ആയിട്ടുള്ളത്. മിഡിൽ ഹെപ്പാറ്റിക് റീജിയനിൽ ഇവയുടെ റെസ്പിറേറ്ററി ഓർഗൻസും, അതുപോലെ പോസ്റ്റീരിയർ പോസ്റ്റ് ഹെപ്പാറ്റിക് റീജിയനിൽ ഇവയുടെ മെജോറിറ്റി പോർഷൻ ഓഫ് അബ്ഡോമനുമാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ട്രൂ ആയിട്ടുള്ള ഒരു എൻഡോസ്കെൽട്ടനോ
സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൻസ് ഓർഗൻസോ ഡെർമോമസ്കുലാർ ബോഡി വോളും ഒക്കെ ബലാനോഗ്ലോസിസിൽ ആബ്സെൻ്റ് ആണ്. സിലിയ ഉപയോഗിച്ച് ഇവർ മഡിൽ നിന്നുമാണ് ഇവർക്ക് വേണ്ട ആഹാര സാധനങ്ങൾ ഭക്ഷിക്കുന്നത്. ചെളിയിൽ അടങ്ങിയിരിക്കുന്ന ഓർഗാനിക് മാറ്ററാണ് ഇവയുടെ മെയിൻ ഭക്ഷണം. ബലാനോഗ്ലോസിസിൻ്റെ ലാർവയായ ടൊർണേറിയ എന്ന ലാർവയുടെ ഇമേജാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇവ ഓവൽ ആൻഡ് ഗ്ലാസി, കണ്ടു കഴിഞ്ഞാൽ വളരെ മിനുസമായ ഒരു സ്ട്രക്ചറാണ്. ഇവയ്ക്ക് സിലിയ ഇവരുടെ ബോഡിയിൽ പ്രസൻ്റ് ആണ്. അതുപോലെ ഒരു പെയർ ഓഫ് ഐ സ്പോട്ട്സും ഇവരുടെ ബോഡിയിൽ പ്രസൻ്റായി കാണുന്നു. ടൊർണേറിയ ലാർവ കുറേ നാൾ വെള്ളത്തിൽ ഒഴുകി നടന്ന് ജീവിച്ചതിന് ശേഷം തട്ടിലോട്ട് അടിത്തട്ടിലോട്ട് പോയി അവിടെ മെറ്റാമോർഫോസിസ് നടത്തി അഡൽട്ടായി മാറുകയാണ് ചെയ്യുന്നത്. ബലാനോഗ്ലോസസ് കോർഡേറ്റ, അനലിഡ, ഓഗോണോഫോറ, ഫോറോണിഡ, എക്കിനോഡെർമിറ്റ എന്നീ ഫൈലങ്ങളുമായി പല ഫീച്ചേഴ്സും ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോർഷൻ നിങ്ങൾ ക്ലാസ് ആയിട്ട് എടുത്തു തരണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പ്ലീസ് ഇൻഫോം മീ ത്രൂ കമൻറ്റിംഗ് ഇൻ ദ കമൻറ്റ് ബോക്സ് സെക്ഷൻ വിലോ. ആൻഡ് പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ഓക്കെ, ഫൈലം ഹെമികോഡേറ്റയെ പറ്റി വളരെ നല്ലൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു ലെക്ചർ വഴി നമുക്ക് കാണാം. അതുവരേക്കും ബൈ.